ഹലോ ഹായ് വ്യൂസ്, വെൽക്കം ടു ജ്വൽ ബേബീസ് വേൾഡ്. ജ്വൽ ബേബീസ് വേൾഡിലൂടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഒരു കറിയാണ്. അത് നമ്മൾ പലപ്പോഴും വേണ്ട എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കുന്ന ഒരു സാധനമാണ് വാഴക്കൂമ്പ്. പക്ഷെ അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും. വിറ്റാമിൻ സി, ബി, അത് മാത്രമല്ല ഇരുമ്പ്, എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് വീടുകൾക്കും കുട്ടികൾക്കും എല്ലാം ഒത്തിരി ഗുണം നൽകുന്നതാണ് വാഴക്കൂമ്പ്. അപ്പോൾ വാഴക്കൂമ്പ് കറി വയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ഒരു വാഴക്കൂമ്പ് ഒലത്തിയതാണ്. സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് കാണാം. വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് വാഴക്കൂമ്പ് തന്നെയാണ്. ഈ വാഴക്കൂമ്പ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ വാഴക്കൂമ്പും ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല വാഴക്കൂമ്പ് സെലക്ട് ചെയ്യണം. അത് ആളയങ്കോടൻ വാഴയുടെ വാഴക്കൂമ്പാണെങ്കിൽ നല്ലതാണ്. റോബസ്റ്റയുടെ വാഴക്കൂമ്പാണെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേദനകൾ അകറ്റാൻ മികച്ചതാണിത്. ഫ്രഷ് ആയിട്ടുള്ള വാഴപ്പൂവ് പുറന്തോടൊക്കെ പൊടിച്ച് കളഞ്ഞ് പച്ചയോടെയും നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ സാലഡായിട്ടും ഉപയോഗിക്കാം. ഇത് കഴിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ ഗുണം ചെയ്യും. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു സവോള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ഒരു കാൽ മുറി തേങ്ങയാണ്. തേങ്ങ ചിരണ്ടിയത് നമുക്ക് ഇതിലേക്ക് ഇത് വഴന്ന് വന്നു കഴിയുമ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വാഴക്കൂമ്പ് എടുക്കാം. ഈ വാഴക്കൂമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ തേച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ നാരൊക്കെ നമ്മുടെ കയ്യിലേക്ക് പോരും. അപ്പോൾ ആ നാര് നമുക്ക് കളഞ്ഞ് ഇത് വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു മൂന്ന് ചെറിയ ഉള്ളിയും വറ്റൽമുളക് രണ്ടെണ്ണം കൂടി നന്നായിട്ട് ചതച്ചത് നമുക്ക് എടുക്കാം. ഇനി ചെറിയൊരു ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഉരുളി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം ഇടിച്ചു വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇടിച്ചു വെച്ചത് ചേർത്ത് അത് നന്നായിട്ട് മുരിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മുരിച്ചെടുക്കാം. വറ്റൽമുളകും ചെറിയ ഉള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ സവോളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി അത് ഈ സവോള നന്നായിട്ട് വഴന്ന് കിട്ടും. അതിന് നമുക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോളയും ബാക്കിയെല്ലാം നന്നായിട്ട് വഴന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വാഴക്കൂമ്പ് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു 2 മിനിറ്റ് അത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അധികം വേഗമൊന്നും ഇല്ലാത്തതാണ് ഇത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണ ഇടയ്ക്കിടയ്ക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വാഴക്കൂമ്പ് തോരൻ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ഹെൽത്തിയാണ്, വളരെ ഹെൽത്തി. അത് മാത്രമല്ല കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ റെഡിയായി കഴിഞ്ഞു വാഴക്കൂമ്പ് തോരൻ. തീർച്ചയായിട്ടും ഇത് ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ കണ്ടല്ലോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ജ്വൽ ബേബീസ്.